ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എങ്ങനെ സിമ്പിളായിട്ട് തന്നെ മിക്സിയുടെ ജാറിൽ വിപ്പിംഗ് ക്രീം എങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ബീറ്ററോ വിസ്കോ ഒന്നും ഇല്ലാതെ തന്നെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാകുന്ന മിക്സിയുടെ ജാറിൽ എങ്ങനെ സിമ്പിളായിട്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുക എന്നാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, അതൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സ്റ്റിഫായിട്ടുള്ള ഇതുപോലത്തെ വിപ്പിംഗ് ക്രീം നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ഐസിങ് ഷുഗർ റെഡിയാക്കണം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഐസിങ് ഷുഗർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളത്തിൻ്റെ ഈർപ്പം ഇല്ലാത്ത മിക്സിയുടെ ജാർ തന്നെ എടുക്കുക. ഇപ്പോൾ ഞാൻ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. 5 ടേബിൾ സ്പൂൺ ഷുഗർ ആണെങ്കിൽ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആ ഒരു മെഷർമെൻറ്റിൽ എടുക്കുക. എന്നിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. നല്ല ഫൈനായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ദാ ഞാനിപ്പോൾ നല്ല പോലെ തന്നെ ഫൈനായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാ നമ്മൾ ഐസിങ് ഷുഗർ ഇവിടെ റെഡി ആയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഐസിങ് ഷുഗർ ഉണ്ടാക്കിയെടുക്കുക. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വേറൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, വലിയ മിക്സിയുടെ ജാർ. ഈ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത മിക്സിയുടെ ജാറല്ല, വേറെ മിക്സിയുടെ ജാർ. ഞാൻ കുറച്ച് മുമ്പ് 2 മണിക്കൂർ ഫ്രീസറിൽ ഞാനൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ള മിക്സിയുടെ ജാറാണ്. അപ്പോൾ ഇത് നല്ല തണുപ്പുള്ള മിക്സിയുടെ ജാർ തന്നെ എടുക്കണം, അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം സ്റ്റിഫായിട്ട് കിട്ടില്ല. ഇനി ഞാൻ അതുപോലെ തന്നെ നല്ല തണുപ്പായിട്ടുള്ള ഒരു കപ്പ് വിപ്പിംഗ് ക്രീമും എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സൺറിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യേണ്ടത് ഫസ്റ്റ് 1ൽ ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്യുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് ഓഫ് ചെയ്തിട്ട് എടുക്കുക, അല്ലെങ്കിൽ മിക്സി ചൂടാവും. മിക്സി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രീം മെൽറ്റാവും. എന്നിട്ട് അതിലേക്ക് ഐസിങ് ഷുഗർ ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കുക. 1ൽ ഇട്ടിട്ട് തന്നെ ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് വേഗത്തിൽ തന്നെ ഓഫ് ചെയ്യുക. എന്നിട്ട് വീണ്ടും മിക്സിയുടെ ജാറ് തുറക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ ഐസിങ് ഷുഗർ ആഡ് ചെയ്തിട്ട് മൂടി വെക്കുക. വീണ്ടും ബീറ്റ് ചെയ്യുക. പിന്നെ ഇത് നമ്മൾ 3ാമത്തെ പ്രാവശ്യമാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 3ാമത്തെ പ്രാവശ്യം ബീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു 2 മുതൽ 3 വരെയുള്ള രീതിയിൽ വിപ്പ് ചെയ്തെടുത്തിട്ട് പിന്നെയും ലോയിലേക്ക് തന്നെ കൊടുത്തിട്ട് മൂടി തുറക്കുക. ആ ഒരു രീതിയിൽ വിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ദാ ഈ ഒരു ടെക്സ്ചറിൽ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ഇത് നമ്മൾ അത്ര സ്റ്റിഫായിട്ടൊന്നും കിട്ടിയിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ സ്റ്റിഫായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് 1 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം, എന്നാലാണ് നല്ല സ്റ്റിഫായിട്ട് കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇതാ 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണിത്. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ എടുക്കുന്ന മിക്സിയുടെ ജാറ് നല്ല തണുപ്പുള്ളതായിരിക്കുക. അതുപോലെ ഐസിങ് ഷുഗർ എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പിന്നെ നിങ്ങൾ മിക്സി ചൂടാവാതെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി നിങ്ങൾക്ക് കേക്കിലൊക്കെ ഐസിങ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.